ഏലീശയുടെ ശുശ്രൂഷയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, എന്തൊരു വിഷയങ്ങളും ആൾക്കാർ കൊണ്ടുവരുന്നത് ഏലീശയുടെ മുൻപിലേക്കാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് അവിടുത്തെ വെള്ളം അത്ര ശരിയല്ലാത്തതുകൊണ്ട്, എല്ലാവരും കൂടെ വന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളം അത്ര ശരിയല്ല, അതുകൊണ്ട് ഏലീശ അതിനൊരു പരിഹാരം കാണണം. അവൻ ഉപ്പിട്ട് വെള്ളത്തെ പദ്യമാക്കിയെന്ന ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. എവിടുന്ന് കിട്ടി ഈ ഒരു ജ്ഞാനം? ദൈവം കൊടുത്തതാ, അല്ലാതെ എവിടുന്ന് കിട്ടാനാ? പിന്നെ പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിട്ട് ഏലീശയോട് പറയുക, പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കുക, എന്താ ചെയ്യേണ്ടത്? അപ്പൊ അതിനൊരു ആലോചന പറഞ്ഞു കൊടുക്കണ്ടേ? ശൂലങ്കാരത്തിയുടെ കുഞ്ഞ് മരിച്ചു പോയപ്പോ ഏലീശയുടെ അടുത്ത് വന്ന് പറയുക, അതെ കുഞ്ഞ് മരിച്ചുപോയി, ഞാനെന്ത് ചെയ്യണം? അപ്പൊ അതിനൊരു പരിഹാരം കാണണ്ടേ? ദേ പ്രവാചക ശിഷ്യന്മാരുടെ കോടാലി ഇപ്പം വെള്ളത്തിൽ പോയി, അതെടുത്ത് കൊടുക്കണമെന്നാ പറയുന്നത്, വേറെ ആയുധവും ഇല്ല. അപ്പൊ പിന്നെ അതിനൊരു പരിഹാരം കാണണ്ടേ? അപ്പൊ എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? ഏലീശയ്ക്ക് എവിടുന്ന് കിട്ടി ഈ ആലോചന? അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൽ അരാം സൈന്യം നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട് വിറച്ചു കഴിഞ്ഞപ്പോ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ദൈവിക സൈന്യത്തെ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം അവന്റെ കണ്ണു തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? ഈ ഓരോ പ്രശ്നങ്ങൾക്ക് മുൻപിലും സൊല്യൂഷൻ ആര് പറഞ്ഞു കൊടുത്തു? ദൈവം പറഞ്ഞു കൊടുത്തു. ദൈവം പറഞ്ഞു കൊടുത്ത നിയോഗത്തിനനുസരിച്ചാണ് അവൻ ഓരോ കാര്യങ്ങളും പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. അന്യരാജ്യത്തു നിന്ന് ഒരു മനുഷ്യൻ വന്നിരിക്കുക, നയമാൻ, അവിടുത്തെ വലിയ പുള്ളിയാ, പക്ഷേ കുഷ്ഠം ബാധിച്ചു. ഏലീശയുടെ അടുത്ത് വന്നു. ഏലീശ എന്താ ചെയ്തത്? ആ യോർദാനിൽ പോയി മുങ്ങാൻ പറഞ്ഞു. ആര് പറഞ്ഞു കൊടുത്തതാ? ദൈവം പറഞ്ഞു കൊടുത്തു. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദൈവദാസനെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന് അറിയത്തില്ല, ഇതിനൊരു സൊല്യൂഷൻ എവിടാന്ന് അറിയത്തില്ല. ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ അറിയാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ, വലിയ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് രാവിലെ ഓർപ്പിക്കാനുള്ളത്, നീ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്ക്, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കെ, ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ദൈവത്തോട് ചോദിക്ക്. മനുഷ്യനോട് ആലോചന ചോദിക്കുന്നതിനേക്കാൾ, മനുഷ്യന്റെ ഉപദേശം തേടുന്നതിനേക്കാൾ ദൈവത്തോട് നീ ചോദിക്കാമെങ്കിൽ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നവനാണ് എന്റെ ദൈവം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിനക്ക് ആലോചന തന്നിട്ട് നീ ഒരു ചുവടെടുത്ത് വെച്ചാൽ അത് ജീവിതത്തിൽ പരാജയമാകത്തില്ല, അത് വിജയമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുഴങ്കാലും അടക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് നിന്റെ ആലോചന ആവശ്യമാണ്, നിന്റെ ഒരു ഗൈഡൻസ് എനിക്ക് ആവശ്യമാണ്, നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമാണ്, എന്നെ അതൊന്ന് കേൾപ്പിക്കണമേ കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ, എന്നാൽ എനിക്കൊരു സഹായകൻ പാരിലുണ്ടെന്ന് അറിഞ്ഞതിലുല്ലാസമേ, എൻ്റെ ദൈവം സ്വർഗസിംഹാസനം കന്നിലെങ്കിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു, എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെങ്കിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലം അങ്ങയുടെ പാതുപിടുത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ലഭിച്ച കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദേവദാസനിലൂടെ കേൾപ്പിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആരും സഹായമില്ലാത്ത അവസ്ഥയിൽ സഹായകനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇടമാറ്റമില്ലാത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദിനങ്ങളിൽ അവർ അനുഭവിച്ചറിയുവാൻ കൃപ ചെയ്യണമേ. ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.